സിദ്ധാർത്ഥൻ്റെ സുഹൃത്തുക്കൾ ഇതുവരെയ്ക്കും തയ്യാറല്ല ഇതിനെക്കുറിച്ച് പറയാൻ പക്ഷേ അവർ വേണ്ട സുഹൃത്തല്ലാത്തവരാണ് തോന്നുന്നു കുറച്ച് കുട്ടികൾ ഇതിപ്പോൾ തയ്യാറാണ് കാര്യമെന്ന് പറഞ്ഞാൽ അവർക്ക് സഹിക്കാൻ പറ്റുന്നില്ല ഇനി ഇപ്പം നടക്കുന്ന ടോർച്ചറിങ്ങും ഇപ്പം നടക്കുന്ന റാഗിങ്ങും അവർക്ക് സഹിക്കാൻ പറ്റുന്നില്ല എന്നാണ് പറയുന്നത് ഇപ്പം നടന്നുകൊണ്ടിരിക്കുന്നു സി സി സിദ്ധാർത്ഥൻ്റെ സുഹൃത്തുക്കൾ എന്ന് പറയുമ്പോൾ സിദ്ധാർത്ഥിനെ ഏറ്റവും അടുത്ത സുഹൃത്തുക്കളായിരുന്നു സിദ്ധാർത്ഥിൻ്റെ റൂമേഴ്സ് ആ സിദ്ധാർത്ഥിൻ്റെ റൂമേഴ്സാണ് ഇത് ചെയ്തേക്കുന്നത് അപ്പോൾ പിന്നെ സിദ്ധാർത്ഥൻ്റെ ബാക്കിയുള്ളവരെങ്ങനെ പറയും അവനെ ഏറ്റവും വലിയ ഇപ്പോൾ നമ്മളൊക്കെ പറയില്ലേ ചങ്ങ് സുഹൃത്തുക്കളെന്നൊക്കെ പറയാം അവരൊക്കെയാണെങ്കിലും അത് എപ്പോഴും ഒരിക്കലും റൂമിൽ കിടക്കുന്നത് ആ റൂമിൽ കിടക്കുന്നത് ക്ലാസ്മേറ്റ്സ് ആണെങ്കിലും ചങ്ക് സുഹൃത്തുക്കളെ റൂമിൽ വരുള്ളൂ അപ്പോൾ നമ്മൾ റൂമിൽ ആർക്കെ വേണം എനിക്കാവും വേണം ഇവൻ വേണം വേണമെന്ന് പറയുന്നത് അവരാണ് ഇത് ചെയ്തേക്കുന്നത് അപ്പോൾ അവരിത് പറയില്ല കുറച്ച് ബാക്കി കുറച്ച് പേര് പറയാൻ തയ്യാറായിട്ടുണ്ട് അത് നല്ല കാര്യം പറയുകയാണെങ്കിൽ അവർക്ക് ആ സിദ്ധാർത്ഥത്തിലൂടെ ചെയ്യുന്ന ഏറ്റവും വലിയ നീതിയായിരിക്കും പേടിയുണ്ട് തീർച്ചയായും അവർ പേടിയുണ്ട് അവർ തുറന്ന് പറഞ്ഞിട്ടുമുണ്ട് ഇവിടെ വന്ന് പറഞ്ഞാൽ പറഞ്ഞു കഴിഞ്ഞാൽ കോളേജിൽ നിന്ന് പുറത്താക്കും എന്നെ ആൾ വെട്ടും ഇന്നയാൾ വെട്ടും ആ പേര് വരെ പറഞ്ഞിട്ടുണ്ട് കൃത്യമായിട്ട് പറഞ്ഞിട്ടുണ്ട് അതുകൊണ്ട് അവർക്കൊരു പേടിയുണ്ട് രണ്ട് പേടിയുണ്ട് ഒന്ന് കൊന്നുകളയുമെന്നുള്ള പേടി രണ്ട് കോളേജിൽ തുറന്ന് പോ പഠിക്കാൻ പറ്റുമോ എന്ന പേടി അതെല്ലാം കൂടെ ഇവരെ മാനസികമായിട്ട് അവരെ സമ്മർദ്ദത്തിലാക്കിയിരിക്കുകയാണ് ഇവിടുന്ന് അവർ സഹായിക്കാൻ തയ്യാറായി നിൽക്കുന്ന കുട്ടികളും മാനസികമായും നല്ല സമ്മർദ്ദത്തിലാണിപ്പം നമുക്കൊന്നു മരിച്ചതിന് ശേഷം ഈ വീട്ടിൻ്റെ മുന്നിൽ തന്നെ ഒരു പോസ്റ്റർ പ്രത്യക്ഷപ്പെടുന്നുണ്ടായി എസ് എഫ് ഐ പ്രവർത്തകനായ സിദ്ധാർത്ഥിനെ കൊലപ്പെടുത്തിയ എല്ലാ ക്രിമിനലുകളെയും പിടിക്കണമെന്ന് അങ്ങനെ ഒരു എസ് എഫ് ഐ പ്രവർത്തകനായത് എന്ന് പറയുന്നത് ഒരുപക്ഷെ അവർ ഇതിൽ നിന്ന് ഒരു ശ്രമത്തിന്റെ ഭാഗമാണോ തീർച്ചയായും ബോർഡ് ഇപ്പോൾ വേറെ ആരെങ്കിലും ഒരു ബോർഡ് വയ്ക്കാത്ത നന്നായി ഇപ്പോൾ തീവ്രവാദിയായ സിദ്ധാർത്ഥം എന്ന് പറഞ്ഞിട്ട് അങ്ങനെയും കൊണ്ട് വയ്ക്കും കാര്യം അവർക്ക് ആർക്കും എന്തോ ബോർഡ് ഇപ്പോൾ ഈ ജനാധിപത്യ സ്വാതന്ത്ര്യം എന്ന് പറഞ്ഞ കണക്ക് അതേ കണക്ക് അവർക്ക് എന്ത് വേണോ വയ്ക്കാം അവർക്ക് സിദ്ധാർത്ഥന അവർ എസ് എഫ് ഐ ആക്കിയെന്ന് നാളെ ചിലപ്പോൾ അവർ കെ എസ് ആക്കും എ ബിഇഇ പി ആക്കുമായിരിക്കും അവർ തന്നെ ആക്കും എവരാക്കിയിട്ട് ഈ വച്ചവർ തന്നെ കൊണ്ട് വയ്ക്കും ബാക്കിയുള്ളവരൊന്നും ഇത്ര ക്രൂരമായിട്ട് ചെന്നായ്ക്കളെ കണക്ക് ചെയ്യില്ല അതുകൊണ്ട് അവരങ്ങ് വയ്ക്കട്ടായിരുന്നു വെച്ചിട്ട് പോട്ടെ പ്രതി പ്രതികരിക്കാല്ല സിദ്ധാർത്ഥ ഒരു പാർട്ടിക്കും അങ്ങനെ സപ്പോർട്ടറുകളല്ല അവനായുള്ള സമയമില്ല അവൻ എന്നോട് എന്നെ ചോദിച്ചിട്ടുണ്ട് അവിടെ ആണ് ആണെങ്കിൽ ചേർന്നെങ്കിൽ ചേരിട്ട് ഞാൻ പറഞ്ഞു നീ ചേർന്നെങ്കിൽ അതിലൂടെ ചേർന്നു നിൻ്റെ ഇഷ്ടം സോ വ്യക്തി സ്വാതന്ത്ര്യം അവൻ പറഞ്ഞു അവന് വേണ്ട അവനായുള്ള സമയമില്ല അങ്ങനെയുള്ള ആളല്ല അല്ല അവർ അല്ല വ്യക്ത അതിന് അതിൽ തന്നെ വ്യക്തമാണല്ലോ എസ് എഫ് ഐക്കാർ ഇങ്ങനെ വയ്ക്കുമ്പോഴേ എസ് എഫ് ഐ ഇപ്പോൾ എല്ലാ പത്രത്തിലും അവരെ നമ്മളെ ആൻറ്റി റാങ്കിങ് സ്കോട്ടിൽ അവർ കണ്ടുപിടിച്ചിട്ടുള്ള അവരുടെ റിപ്പോർട്ടിലനുസരിച്ചിട്ട് സസ്പെൻഷനായ പേരാണ് ഈ എസ് എഫ് ഐയുടെ ഭാരവാഹികൾ വരാം പ്രവർത്തകരല്ല ഭാരവാഹികൾ ആ ഞാൻ കൊടുത്ത പേരല്ല കോളേജ് കൊടുത്ത പേരല്ല ആൻറ്റി റാങ്കിങ് സ്കെല് ഡൽഹിയിലുള്ള ആൻറ്റി റാങ്കിങ് സ്കെല് കണ്ടുപിടിച്ച് കൊടുത്ത പേരിട്ട് പേരാണ് അവർ ഈ എസ് എഫ് ഐയുടെ നേതാക്കള് അപ്പോൾ എസ് എഫ് ഐ നേതാക്കളെല്ലാം കൂടെ കൊന്ന് തിന്ന് തിന്നുമ്പോഴേ അവർക്ക് അതിൽ നിന്ന് രക്ഷപ്പെടണം അപ്പോൾ അവർ അവർ വയ്ക്കുക അവർ പറയും ആ എസ് എഫ് ഐ പ്രവർത്തകൻ എസ് എഫ് ഐ പ്രവർത്തനം വരുമ്പോൾ ബാക്കി ഈ ശ്രദ്ധകളെല്ലാം ബാക്കിയുള്ള ടീമിലോട്ടാവും അല്ലെങ്കിൽ ഇത് കേസൊന്ന് സ്പ്ലിറ്റാവണം അവർക്ക് ഡൈവേർട്ട് ചെയ്യണം അല്ലെങ്കിൽ നമുക്ക് എന്തെങ്കിലും ഹെൽപ്പ് കിട്ടുന്നുണ്ടെങ്കിൽ അത് കിട്ടാതാക്കണം അത് അതുകൊണ്ടുള്ളതല്ലേ അതല്ല അതുകൊണ്ട് നമ്മൾ മാനസികമായി തകരേ ഒന്നും ചെയ്യില്ല കുറച്ചും കൂടെ നമുക്ക് ഊർജ്ജം കിട്ടുകയുള്ളു അവർ വയ്ക്കട്ടെ ഇനിയും വയ്ക്കട്ടെ അവർ വെച്ചുകൊണ്ടിരിക്കുമ്പോഴേ തന്നെ നമുക്ക് അല്പമെങ്കിലും കോമൺ സെൻസ് ഉള്ള ആൾക്കാർക്ക് മനസ്സിലാവുകയുള്ളൂ അവർ തന്നെയാണ് ചെയ്തിട്ട് എവർ തന്നെയാണ് ഇതിൽ പ്രതിരോധിക്കാൻ നോക്കുന്നതെന്ന്